മകളുടെ പേരിനെ ചൊല്ലി അച്ഛനും അമ്മയും തർക്കം. ഒടുവിൽ കോടതി ഒരു പേരിട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ഗ്രീഷ്മയ്ക്ക് 22 വയസ്സ് മാത്രം പ്രായമെന്ന് കോടതി. പൂർണ്ണമായും മാനസികമായി അകന്ന ദമ്പതികൾക്ക് ആശ്വാസമായി വിധി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിക്ഷ വിധിച്ച് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി. കഴിഞ്ഞ ദിവസങ്ങളിലെ സുപ്രധാന കോടതി വിധികളാണ് ഇത്. പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഞെട്ടലുണ്ടാക്കിയതുമായിരുന്നു ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുടെ ജാമ്യം ശരിവെച്ച ഹൈക്കോടതി വിധി. സമൂഹത്തിൽ പ്രതിക്കെതിരെ നിലനിൽക്കുന്ന വികാരം മാത്രം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാവില്ലെന്നും വിചാരണ നടക്കാനിരിക്കുന്ന കേസിൽ ജാമ്യം തടയാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല. വെറും 22 വയസ്സ് മാത്രമാണ് പ്രായം. വിചാരണയിൽ ഇടപെടുമെന്നോ ഒളിവിൽ പോകുമെന്നോ ഉള്ള ആശങ്കയ്ക്ക് ഇടയില്ല. 2022 ഒക്ടോബർ 31 മുതൽ കസ്റ്റഡിയിലാണെന്നും ജാമ്യം അനുവദിക്കാൻ കോടതി വിലയിരുത്തി. 1,00,000 രൂപയുടെ ബോണ്ടും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവുമാണ് പ്രധാന വ്യവസ്ഥ. വിചാരണ കോടതി ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാവണം. മേൽവിലാസവും മൊബൈൽ ഫോൺ നമ്പറും കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകണമെന്നുമുള്ളതാണ് മറ്റ് പ്രധാന ജാമ്യ വ്യവസ്ഥകൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി. 10 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രതി രതീഷിനെയാണ് കഠിന തടവിന് ശിക്ഷിച്ചത്. പോക്സോ കേസിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷാകാലാവധി 91 വർഷമായി ഉയരുന്നത്. 91 വർഷത്തെ കഠിന തടവും 2,10,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 4.5 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. കൂട്ടിച്ചേർക്കാനാവാത്ത വിധം മാനസികമായി അകന്ന ദമ്പതികൾക്ക് ആശ്വാസമായെത്തി ഹൈക്കോടതി. കോടതി നടപടികൾ തുടരുന്നതിന്റെ പേരിൽ മാനസികമായി അകന്ന ദമ്പതികളെ ഒന്നിച്ച് ജീവിക്കാൻ വിടുന്നത് ക്രൂരതയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിവാഹബന്ധം പൂർണ്ണ പരാജയമായിട്ടും വിവാഹമോചനത്തിന് അനുമതി നൽകാത്ത സാഹചര്യം വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിവാഹ ജീവിതത്തിലെ നിരന്തര കലഹവും പരസ്പര ബഹുമാനമില്ലായ്മയും അകൽച്ചയും അനുരജ്ഞ അസാധ്യമാക്കുന്ന ഘടകങ്ങളാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കൗതുകം നിറഞ്ഞ ഒരു കോടതി നടപടി കൂടി വന്നു. 2020 ഫെബ്രുവരി 12 ജനിച്ച ഒരു കുട്ടിയുടെ പേരിടുന്നതിനെ ചൊല്ലി രക്ഷിതാക്കൾ തമ്മിൽ തർക്കം. ഇതോടെ ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പേര് രേഖപ്പെടുത്തിയില്ല. സ്കൂളിൽ ചേർക്കേണ്ട സമയത്ത് പേരില്ലാത്ത ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ അധികൃതർ സ്വീകരിക്കാൻ തയ്യാറായതുമില്ല. പേരിടുന്നതിനെ ചൊല്ലി മാതാപിതാക്കൾ തമ്മിൽ തർക്കം മുറുകിയതോടെ കേസ് കോടതിയിലെത്തി. അവസാനം ഹൈക്കോടതി തന്നെ പേരിട്ടു. പ്രശ്നപരിഹാരത്തിന് കാത്തു നിൽക്കുന്നത് കുട്ടിക്ക് പേരിടുന്നത് അനന്തമായി വൈകിപ്പിക്കുമെന്നും ഇത് കുട്ടിയുടെ താല്പര്യത്തിനും ക്ഷേമത്തിനും വിരുദ്ധമാകുമെന്നും വിലയിരുത്തി പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കോടതിയുടെ നടപടി. പേര് കുട്ടിയുടെ തിരിച്ചറിയൽ സംവിധാനമാണെന്നും ഒരു വ്യക്തിക്കൊപ്പം പേരെന്നും ഉണ്ടാകേണ്ടതാണെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് പേരിടുന്നതെന്നും കോടതി നിരീക്ഷിച്ചു.